എന്തൊരു സ്പീഡാടായത്. ഡി എസ് പി സാർ പറഞ്ഞതേ നിന്റെ ലൈസൻസ് ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യണമെന്ന്. ടെൻഷൻ അടിക്കണ്ട, ഞാൻ അർജുനെ അറസ്റ്റ് ചെയ്യാനും ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും വന്നതല്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. എടാ ഇതാണ് ചന്ദ്രേട്ടൻ, ഞാൻ എന്റെ കസിൻ ഡി എസ് പി ചന്ദ്രശേഖർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഇതാണ് ആള്. ചന്ദ്രേട്ടൻ ഇന്നലെ ജോയിൻ ചെയ്തു. ഹലോ. ഹലോ സാർ, ക്ലാസ് മീറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ചു മുമ്പേ അർജുനെ കണ്ടതാ. ശങ്കര പറഞ്ഞത് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന്. ഒരു ദിവസം നമുക്ക് കൂടാം, വിരോധമൊന്നുമില്ലല്ലോ. എന്തോന്ന് വിരോധം? പോലീസ് ഓഫീസറുടെ കൂടെ ഒരു ദിവസം കൂടുമെന്ന് പറഞ്ഞാൽ അത് വലിയ ജാടയല്ലേ? ഇവനാണെങ്കിൽ വലിയ മുതലാളി. ചന്ദ്രേട്ടൻ വിട്ടോ, ഫ്രീ ആവാൻ വിളിച്ചാൽ മതി. എന്നാ ശരി, ശങ്കര അർജുൻ്റെ കൂടെ പോകില്ലല്ലേ? ആ പിന്നെന്താ, ഇവന്റെ കാറും വീടും ഒക്കെ എന്റെയും കൂടെ അല്ലേ. ആ ഞങ്ങൾ വെക്കോളാം. ശരി ശരി ഏട്ടാ. എന്താടാ നീ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു, നന്നായി വേർത്തിട്ടുണ്ടല്ലോ. നിന്റെ ചേത്തൊരല്പം കൂടിപ്പോയി, പാതി ശവമായ അവസ്ഥയിലെ ഞാനിപ്പോ. ശവമോ? മനസ്സിലായില്ല. പറയാം, അല്ലെങ്കിലും നിന്നോട് എനിക്ക് പറയാൻ പറ്റൂ. ഞാനിപ്പോയി പാഞ്ഞു വരുന്നത് ഒരു ഡെഡ് ബോഡിയുടെ അടുത്തുനിന്നാ. ഡെഡ് ബോഡിയോ? വാട്ട് യു മീൻ? അതെ, നിഷയുടെ ഫോൺ നമ്പറിലെ അഡ്രസ്സ് ട്രേസ് ചെയ്ത് ഞാനിന്ന് അവളുടെ വീട്ടിലെത്തി. എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പോലായിരുന്നു ഉദ്ദേശം. പക്ഷേ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാ. അവിടെ കുഞ്ഞും ശീതളും ഉണ്ടായിരുന്നില്ല, പകരം സോഫിയിൽ നിഷ മരിച്ചു കിടക്കായിരുന്നു. മരിച്ചോ? അതെങ്ങനെയെന്ന് തീർച്ചയില്ല. ഒന്നുകിൽ മരിച്ചു, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോഴും എനിക്ക് ഓർത്തിട്ട് വിറയ്ക്കുന്നു. വിറയലും കുളിരും പനിയൊക്കെ പിന്നെ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, എവിടാ വീട്, എങ്ങനെ സംഭവം? കമോൺ. നിഷ, നിനക്ക് തീർച്ചയുണ്ടോ ശീതളും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നില്ല? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാ? അല്ല എടാ, നീ കൂടെ വരുവോ? നമുക്കൊന്നുകൂടെ പോയി നോക്കിയാലോ, കൺഫ്യൂഷൻ മാറാനാ. ഈ ഡോർ തുറന്നെടുക്കായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ? അവിടെയാ കിടന്നത്, ഇപ്പൊ കാണുന്നില്ല. മൈ ഗോഡ്, ഈ ഡോർ പൂട്ടിരിക്കുകയാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഡേ അർജുൻ, നീ വെറുതെ മനുഷ്യനെ വട്ടാക്കരുത്. ഇവിടെ ശവമില്ല, നിഷയുമില്ല. ഇതാരോ വീട് പൂട്ടിയിട്ട് ജോലിക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് താമസിക്കുന്ന വല്ല സെറ്റപ്പും കേസായിരിക്കും. നമ്മളിവിടെ കൂടുതൽ സമയം നിൽക്കുന്നത് കുഴപ്പമാണ്. നീ വന്നേ.
നിൽക്കണം. നീ വിശ്വസിക്കൂ, എനിക്ക് ഇന്ന് ഭ്രാന്താണ് ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ. ഞാൻ കണ്ടത് അവളെ എന്റെ ഈ കണ്ണുകൊണ്ട്. ഷി വാസ് ഡെഡ്. എങ്കിൽ പിന്നെ ആളവിടെ ചത്തവൾ ഉടനോടെ സ്വർഗത്ത് പോയോ? തുറന്നു കിടന്ന ഡോർ തനി അടയോ? യു ആർ ടോക്കിംഗ് അപ്സൈഡ്. പ്ലീസ്, യു ഹാവ് ടു ബിലീവ് മീ. ഇവിടുന്ന് പുറപ്പെട്ട് നമ്മൾ ഈ തിരിച്ചു വരുന്നതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയാണ്. നമുക്കിത് ഇപ്പൊ തന്നെ പോലീസിൽ അറിയിച്ചേ പറ്റൂ. നോ, ഒരിക്കലും പാടില്ല, ഒരിക്കലും. എടാ, നീ പറഞ്ഞത് വിശ്വസിച്ചാൽ തന്നെ ഇവിടെ കണ്ട കാഴ്ച ഒട്ടും നല്ലതായിരുന്നില്ല. നിന്റെ പറച്ചിലിൽ അതൊരു മർഡറാണ്. നിനക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത, നിനക്ക് സാക്ഷിയാകേണ്ടി വന്ന ഒരു മർഡർ. ഇപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നതിന്റെ ലക്ഷണവുമില്ല. പിന്നെന്തിനാ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി വെറുതെ മണ്ടത്തരവാ? ഇന്നലെ വരെ നിനക്ക് നിഷയുടെ വീടറിയില്ലായിരുന്നു, ഇന്നും അറിയില്ല. നീ ഇവിടെ വന്നിട്ടുമില്ല. അതുമാത്രമാണ് ഇപ്പൊ ചെയ്യാനുള്ളത്. ബാക്കി എന്ത് വേണം, എങ്ങനെ വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഹലോ അർജുൻ, വേറെ ആയു? ഇന്ന് ബോർഡ് മീറ്റിംഗ് ആണെന്ന് ഓർമ്മയില്ലേ? യു ഷുഡ് ബി ഹിയർ ഓൺ ടൈം. എന്താ, എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒന്നുമില്ല വിളിച്ച, ഞാൻ സമയത്തെത്തും. ഞാനിപ്പോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കേ. ഇന്ന് ഓഫീസിൽ ഡയറക്ടേഴ്സിന്റെ ബോർഡ് മീറ്റിംഗ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ അഭിഷേകിന്റെ ചില നിർബന്ധങ്ങൾ? യെസ്, ഓർമ്മയുണ്ട്. നീ ഇപ്പൊ തന്നെ അങ്ങോട്ട് വയ്ക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ മറന്നു കളഞ്ഞേക്ക്. ഹരീഷോ, നമ്മളിങ്ങനെ പോയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ പോയില്ലെങ്കിലാണ് കുഴപ്പം. നീ പെട്ടെന്ന് വണ്ടിയെടുത്ത് എന്നെ വീട്ടിലിറക്കിയിട്ട് നീ മീറ്റിംഗിന് ചെല്ലു, അല്ലെങ്കിൽ അഭിഷേക് അതും കൂടെ നിനക്കെതിരെ മുതലാക്കും. കമ്മോൺ, സ്പീഡ് അപ്പ്. ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. നിങ്ങളിത് എവിടെ പോയതാ? ആരെയും കാണാതെ ഞാൻ ടെൻഷൻ അടിച്ചു. ഞാൻ ഇതിപ്പോ ഇദ്ദേഹത്തോട് പറഞ്ഞതേ ഉള്ളൂ, തിരിച്ചു വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കില് അനിത പേടിക്കുന്നു. കുഞ്ഞ് കൊറേ നേരം ചിരിച്ചു കളിച്ചിരുന്നതാ, പെട്ടെന്ന് നന്നായി വിയർക്കാനും കരയാനും തുടങ്ങി. ആ തൊട്ടു നോക്കുമ്പോ നല്ല ചൂട്. അപ്പൊ തോന്നി നീ വരുന്നത് വരെ കാത്തിരിക്കണ്ട, ഡോക്ടറെ ഒന്ന് കാണിക്കാവുന്നു. ആ പിന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ 98-ാമത്തെ വീട് പീഡിയാട്രിഷ്യന്റെ ഡോക്ടർ രാജീവ് ജോഷി. ഇപ്പൊ പനിയുടെ അവസ്ഥയൊക്കെ മാറി,
ഡോക്ടർ രണ്ട് ഡ്രോപ്പ് മരുന്ന് കൊടുത്തതേയുള്ളൂ. കുഞ്ഞിന് സമയാസമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിരുന്നില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു. ഞങ്ങൾക്കറിയില്ലല്ലോ. എന്താ മോളെ, എല്ലാ കുത്തിവയ്പ്പും എടുത്തിട്ടില്ലേ മോൾക്ക്? അത് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോ കൊച്ചു കുഞ്ഞല്ലേ, ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ല, മരുന്ന് കൊടുക്കാറേ ഉള്ളൂ. ഈ ഡോറൊന്ന് തുറന്നാല് മോളെ ഒന്ന് കിടത്തായിരുന്നു. എന്തായി നീ പോയ കാര്യം? അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞോ? ആ അതെ, കഴിഞ്ഞു. ഇന്ന് പോയത് കൊണ്ടാ അത് നടന്നത്. ഇനിയിപ്പോ ആ ടെൻഷൻ ഒഴിവായെന്ന് പറയാം. ഇന്ന് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, എന്നിട്ടും പ്രിൻസിപ്പലിനെ കാണാൻ പറ്റിയോ? ഇന്ന് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, എന്നിട്ടും പ്രിൻസിപ്പലിനെ കാണാൻ പറ്റിയോ? അല്ല, പൊതു അവധി ദിവസങ്ങളിലൊന്നും സാധാരണ കിൻഡർ ഗാർഡനോ എൽ കെ ജിയോ യു കെ ജിയോ ഒന്നും വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അത് ശരിയാ, കിൻഡർ ഗാർഡൻ അവധിയായിരുന്നു. പക്ഷേ പ്രിൻസിപ്പൾ അതിനടുത്താ താമസിക്കുന്നേ. ഞാൻ നേരെ വീട്ടിൽ പോയി കണ്ടു. ഏതായാലും അഡ്മിഷനൊക്കെ ഓക്കെ ആയി. കുഞ്ഞിനെ കൊണ്ടുപോയി ഒന്ന് കിടത്തട്ടെ. ഇതെന്താ പതിവില്ലാത്ത ഒരു ചോദ്യം ചെയ്യല്? ഇദ്ദേഹത്തിന് എന്തോ സംശയമുള്ളത് പോലെ. സംശയമാണോ എന്ന് ചോദിച്ചാ സംശയമില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, നിഷ ഇവിടുന്ന് പോയിട്ട് നിന്നെ പിന്നെ വിളിച്ചായിരുന്നു? ഇല്ല, എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ഞാൻ അവളെ ഒന്ന് രണ്ട് തവണ വിളിച്ചെങ്കിലും എടുത്തില്ല. പിന്നെ പിന്നെ ഫോൺ കട്ടാക്കി കളഞ്ഞു. എന്തോ ആകെപ്പാടെ എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. കൃത്യമായിട്ട് പറയാനും പറ്റുന്നില്ല. ഓ, അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഓരോ തോന്നലാന്നേ. ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. എന്നാ ഞാൻ കാണുന്നുണ്ട് ചില തകരാറുകൾ. കുറച്ചു മുമ്പേ നീ അനിത പറഞ്ഞത് കേട്ടല്ലോ, കുഞ്ഞായതുകൊണ്ട് കുത്തിവെക്കാറില്ലല്ലോ. അതെ, ഈ നാട്ടില് പ്രസവിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനെ പറ്റി അറിയാത്ത സ്ത്രീകളുണ്ടോ? നീ തന്നെ ഒന്ന് പറഞ്ഞേ. നീ പലപ്പോഴും കളിയാക്കി പറയാറുള്ള പട്ടാള ബുദ്ധി ഇപ്പോഴും ബാക്കിയുള്ളയാളാ ഞാൻ. അപകടങ്ങളും ആപത്തും മൈലുകൾക്കപ്പുറം എത്തുമ്പോൾ മുതൽ മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള പട്ടാളക്കാരൻ്റെ ബുദ്ധി. ആ ബുദ്ധിയിൽ എനിക്ക് ചില കാര്യങ്ങൾ നേരത്തെ പിടികിട്ടുമെന്ന് കരുതിയാൽ മതി, ബാക്കി ഞാൻ പിന്നാലെ പറയാം. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാനുള്ളത് അവളോടാ, നിഷയോട്. ആദ്യം അവളെ ഒന്ന് നേരിട്ട് കാണണം. ആ വരട്ടെ, സമയമുണ്ടല്ലോ. Thank you.
താനും അവിടെ പോയി കിടക്കരുത്. അർജുനും താനും ഒഴികെ എല്ലാവരും എത്തി. അവിടെ വെയിറ്റിംഗാ. വാ ജേട്ട. എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാണെങ്കിലും പിന്നെ പറയാം. അഭിഷേക് അവിടെ ഭയങ്കര ടെൻഷനിലാ. ജേട്ടാ താൻ വാ. എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഭിഷേക് രാവിലെ വീട്ടിൽ വന്നിരുന്നു. ഒരു ക്രൈസിസ് വരുമ്പോൾ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഞങ്ങളോട് പറഞ്ഞിട്ടാ അഭിഷേക് അങ്ങോട്ട് വന്നത്. വീട്ടിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് നിനക്കറിയാലോ. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാ ഇനി ഓഫീസിൽ ഉണ്ടാവാൻ പോകുന്നത്. നിനക്കറിയാലോ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാ ഇനി ഓഫീസിൽ ഉണ്ടാവാൻ പോകുന്നത്. ബോർഡ് മീറ്റിംഗിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അത് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയെന്നിരിക്കും. ആ സമയത്ത് നിന്റെയും അഞ്ജലിയുടെയും സഹായം വേണമെന്നാ അവന്റെ ആഗ്രഹം. ആ സഹായം പറ്റില്ലെന്ന് പറയണോ? ഞാനിപ്പോ ഇറങ്ങി വന്നത്. എന്നോട് മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ പൊസിഷൻ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതിയ വർഷേച്ചയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോലും നിർത്താതെ എന്നെ പിടിച്ചുകൊണ്ട് പോയ ആളാ ഏട്ടൻ. അതെന്തിനാന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഏട്ടനിപ്പോ ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ലാത്ത അവസ്ഥയാണ്. എന്റെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ പോലും അത് വലുതാക്കി കാണിച്ച് എന്നെ അകറ്റി നിർത്തും. ഇപ്പൊ തന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങൾ തമ്മിൽ വലിയ അകലത്തിലാ. അത് കൂടുതൽ വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബോർഡ് മീറ്റിംഗിൽ അർജുൻ ദേശായി എടുക്കുന്ന തീരുമാനം അത് തെറ്റായാലും ശരിയായാലും ധർമ്മമായാലും അധർമ്മമായാലും ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കൂ. അത് ഒരു ഭാര്യയുടെ കടമയായി കണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒന്നുമില്ല. വെട്ടാതെയും മുറിക്കാതെയും വിഭജിക്കാതെയും ആർക്ക് വേണമെങ്കിലും കമ്പനി നടത്തിക്കൊണ്ട് പോവാം.
അങ്ങനെ ഭിക്ഷ പോലെ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ അവകാശമാണ് ചോദിക്കുന്നത്. അയാളെ അനുകൂലിക്കുന്നവർക്ക് കൈപോക്കാം. എന്നെ മറികടന്ന് മറ്റെന്തിനെങ്കിലും ശ്രമിച്ചാൽ ആ ദിവസം മുതൽ ദേശായി വീട്ടിൽ മഗതിയെ കണ്ടില്ലെന്ന് വരും.